എൻ്റെ പേര് സിയ സുബൈർ. എൻ്റെ ഇപ്രാവശ്യത്തെ നീറ്റ് സ്കോർ പറഞ്ഞത് 599 ആണ്. ഞാനിവിടെ UPSL പഠിച്ചിരുന്നു, +1 +2. ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. എഫിന് നല്ല അറിയാം. ഞാൻ ഓരോ കാര്യം പറഞ്ഞ് എഫിൻ്റെ അടുത്ത് ചെല്ലാറുണ്ട്. പിന്നെ എനിക്ക് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ പറഞ്ഞാൽ ജയിലാണ്, അങ്ങനെയാണ്, ഈ അങ്ങോട്ട് പോകണ്ട. +1 +2 ഞാൻ ഇവിടെ ചൂസ് ചെയ്തപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നല്ല ഫ്രണ്ട്സ്, പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ്. നമ്മൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓരോ കോമഡി അടിക്കും. അതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു ക്ലാസ് ഒക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നത്. ലിയക്കും അറിയാം, ലിയ UPSL പഠിച്ചതാണ്. എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ പഠിച്ചതെന്ന് അവളെന്നെ പറഞ്ഞു തരും. പിന്നെ ABSR ക്ലാസ് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിരുന്നു. ഓരോ കോഡൊക്കെ പറഞ്ഞു തരുന്നു. നമുക്ക് കുറേ കാര്യം പഠിക്കാനുണ്ട്, ശരിയാണ്. എൻട്രൻസിന് നല്ലോണം പ്രിപ്പയർ ചെയ്യണം. അതിനോരോ കോഡ് ഭാഷകളും പാട്ടുകളും അതൊക്കെ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത് പഠിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ പഠിച്ചതിനോട് നന്ദി പറയാണ്, ഇങ്ങനൊരു സെക്ടറിൽ എന്നെ വന്ന് വരുത്താനും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടർ ആവാനും എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. പിന്നെ ABSRോട് ഞാൻ നല്ല നന്ദി പറയാണ്. എൻ്റെ റിപ്പീറ്റ് ആയാലും എൻ്റെ റീറിപ്പീറ്റ് ആയാലും ഫ്രീ ആയിട്ടാണ് സാറിന് ഇവിടെ പഠിപ്പിച്ചത്. എനിക്ക് ഹോസ്റ്റൽ ഫീ പോലും അടയ്ക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ബീറ്റ ഹോസ്റ്റൽ, എനിക്ക് ശരിക്കും ഹോം സിക്നെസ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ റിപ്പീറ്റിനൊന്നും ഹോസ്റ്റലിൽ ചേർന്നിട്ടില്ല, കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ റീറിപ്പീറ്റിന് ഇങ്ങോട്ട് വന്നപ്പോൾ സാർ പറഞ്ഞു, നീ ഹോസ്റ്റലിൽ ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ട, ഹോസ്റ്റലിൽ എന്തായാലും കയറണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബീറ്റയിൽ അഡ്മിഷൻ തന്നു. ഫസ്റ്റ് ഞാൻ ചെന്നപാട് അവിടെ പാത്തും ശ്രുതിയാണ് ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരോട് തന്നെ എനിക്ക് ആദ്യം ഇങ്ങനെ ടോക്ക് ചെയ്യാൻ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അവരെന്നെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടിരുന്നു. ഒരു ഫാമിലി ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഹോസ്റ്റൽ വേറെ എഡിക്കോട് ഭാഗത്തേക്ക് മാറ്റി. പിന്നെ ഒരുപാട് കുട്ടികൾ വന്നു. പിന്നെ ഭയങ്കര എന്താ പറയുക, ഹോം സിക്നെസ് എനിക്ക് അങ്ങോട്ട് പിന്നെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കല്, ഇവിടുത്തെ എക്സാമും മോക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു വന്നാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ ഇരുന്ന് ഓരോന്ന് ഡിസ്കസ് ചെയ്യും. അത് നല്ല ഉപകാരപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവരെ ഓരോ തമാശകൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കും, പിന്നെ ഓരോ ട്രിക്കുകൾ പറഞ്ഞുതരും. അതുകൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ട്രെച്ചിൽ അങ്ങ് പഠിക്കുന്ന ആളല്ല. എനിക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് വരും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ അമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് അമ്മ ഉണ്ടായിരുന്നത്. എപ്പോഴും ഞങ്ങളെ കെയർ ചെയ്യും. എനിക്ക് സ്റ്റഡി ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയാണെങ്കിലൊക്കെ വെട്ടം എൻ്റെ ശ്രദ്ധ മാറും. അപ്പോൾ എനിക്കായിട്ട് ഞങ്ങൾ ഒരു വീടായിരുന്നു ഞങ്ങളെ ഹോസ്റ്റൽ പറയണത്. അപ്പോൾ കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് എനിക്കായിട്ട് അവിടെ ഒരു സ്റ്റഡി ഹാള് അമ്മ ഏർപ്പാടാക്കി തന്നത് അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയി. കാരണം എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ എന്നെ ശ്രദ്ധിക്കായിരുന്നു, ഞാൻ പഠിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ എപ്പോഴും വന്ന് നോക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഓർക്കനെ വായിച്ച് പഠിക്കാനായാലും എൻ്റെ രീതിക്കായിട്ടുള്ള ഒരു പഠിത്തം ഞാൻ അവിടെ നടത്തിയിരുന്നു. അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ കുറിച്ച് എന്തായാലും എനിക്ക് പറയണം. കാരണം നല്ല ആത്മാർത്ഥതയുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഡ്രൈവേഴ്സ് ആയാലും ഞങ്ങളെ മെസ്സിലുള്ള റംലാത്തായാലും ഞങ്ങളെ വാച്ച്മാൻ ചന്ദ്രേട്ടൻ, ഞാൻ എല്ലാവർക്കും നല്ല കമ്പനിയുള്ള ഞങ്ങളെ ഓഫീസിലുള്ള ടീച്ചേഴ്സ് ആയാലും പിന്നെ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ നാസർ സാറ്, എല്ലാവരും നല്ല ആത്മാർത്ഥതയുള്ള സാർമാരാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഞങ്ങളിങ്ങനെ പുഷ് ചെയ്യുന്നു, പഠിക്ക്, നിങ്ങൾ പ്രശ്നം തന്നെ കയറി പോകണം, ഇനി ഇങ്ങോട്ട് കണ്ടുപോകരുതെന്നൊക്കെ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും നല്ല അടിപൊളി സാർമാരായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എല്ലാവരും. ഈ അവസരത്തിൽ ഞങ്ങൾ സബീഹ മിസ്സിനെ ഓർക്കുന്നുണ്ട്, കാരണം മിസ്സും ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരുന്നു M11 ബാച്ചിൽ. മിസ്സ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഓരോ മോട്ടിവേഷൻ തരാറുണ്ട്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ മുന്നോട്ട് പോവുക, എത്ര വീണ് പോയാലും മുന്നോട്ടേക്ക് തന്നെ കുതിച്ചു പോകണം ഞങ്ങളോട് പറയാറുണ്ട് മിസ് എപ്പോഴും. ഞങ്ങൾക്കൊക്കെ സ്കോറൊക്കെ ഇടയ്ക്ക് നല്ലോണം കുറയാറുണ്ട്. അപ്പൊ മിസ് പറയും, ഇപ്പോഴത്തെ ഈ സ്കോറൊന്നും നിങ്ങൾ നോക്കണ്ട, അവസാനത്തെ എക്സാം ഇനിയും അറിയും, നിങ്ങൾ അവസാനം വരെ ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മിസ് എപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എ എഫ് സാർ ഞങ്ങൾ വന്ന് ഹോസ്റ്റലിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അത് നല്ല നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം സാറ് വന്ന് എന്തൊക്കെ വിശേഷങ്ങൾ എന്നിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഊർജ്ജമാണ്, ഓ സാറ് ഞങ്ങളെ മേലൊരു പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ എന്തായാലും നന്നായി പഠിക്കണം. അപ്പം അതത് നന്നായി ഞങ്ങൾക്ക് നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ആ ക്രൂ, ആ ഒരു ഫാമിലി, അത് ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ മൂത്തമ്മാനെ നന്നായി ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് റീറിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പെർമിഷൻ വാങ്ങി തന്നത് എൻ്റെ മുന്നൂത്തമ്മയാണ്. എനിക്ക് റിപ്പീറ്റിൻ്റെ സമയമായപ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചിരുന്നത് മൂത്തമ്മാൻ്റെ വീട്ടിലായിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ +1, +2 UPSC ഒക്കെ വരണം എന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. അതുവരെ എന്നെ കൊടുന്ന് എത്തിച്ചതോ എൻ്റെ മൂത്തമ്മയായിരുന്നു. ഞാൻ മൂത്തമ്മാനോട് ഈ അവസരത്തിൽ നന്ദി ഒരുപാട് പറയുകയാണ്. ഇനി വരാനുള്ള നീറ്റ് ആസ്പിരന്റ് എനിക്ക് പറയാനുള്ളത്, 3 വിഷയത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ല സൂപ്പറാ വിചാരിച്ചിട്ട് അത് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയരുത്. കാരണം ഇപ്രാവശ്യം തന്നെ ഞങ്ങളെല്ലാവരും നെട്ടിച്ച് വന്നത് ബയോളജി ആയിരുന്നു. എല്ലാവരും ബയോളജി അല്ലേ, അത് സിമ്പിളല്ലേ, ഫിസിക്സും കെമിസ്ട്രിയിലും കൂടുതൽ ടൈം കൊടുക്കാറുള്ളത്. അത് ഞങ്ങളാകെ നെട്ടിച്ചുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ബയോളജി നല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇട്ടുന്നു. അപ്പം നല്ല NCRT വായിക്കുന്നവർക്കും നല്ല NCRT നല്ല തരമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്രാവശ്യം നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾക്ക് തന്നെ കാണാമായിരുന്നു സ്കോറിൽ. കാരണം ഇവിടെ കുറെ എക്സാമ്പിളൊക്കെ നല്ല സ്കോർ ചെയ്ത് ഒരുപാട് പേര് അവരെ തോന്നുന്നു ബയോളജിയാണ് അവരെ കഷ്ടപ്പെടുത്തി തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 3 വിഷയത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്കും പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഞാനും ബയോളജിനെ ചെറുതായിട്ട് നെഗ്ലക്ട് ചെയ്ത് കണ്ടു. എനിക്ക് കൂടുതൽ കുറവ് വരില്ല ഫിസിക്സ് ആയിരുന്നു. അപ്പം ഞാൻ ഫിസിക്സിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തു, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ബയോളജി വായിക്കുമായിരുന്നു, പക്ഷേ അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതിൻ്റെ സ്കോറിൽ ഇപ്രാവശ്യം കാണുന്നുണ്ട്. അപ്പം 3നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കും. പിന്നെ ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് നിങ്ങൾക്ക് വിധിച്ചിരിക്കണമെങ്കിൽ അത് എവിടെയായാലും അത് നിങ്ങൾ കയ്യിലെത്തും. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നന്നായി പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യത്തിലേക്ക് ഞാൻ പഠിച്ചതാണെന്നുള്ള വിചാരമൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. എക്സാം നല്ലോണം അറ്റൻഡ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ബാക്കപ്പ് ചെയ്യാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ കോഡ് ഉണ്ടാക്കുക. ഓരോ കോഡിലും പാട്ടൊക്കെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാക്കി പഠിച്ചു പോവുക. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ മൂത്തന്മാരും എളാപ്പാരും അയൽവാസി എല്ലാവരും ഞാൻ ഓർക്കണം. അവരൊക്കെ എനിക്ക് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളിംഗ് ടൈമിലൊക്കെ ഓരോ ദിവസം ഓരോ ആൾക്കാർ വെച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് അവിടെ സ്ട്രെസ്ഫുൾ ഇല്ലാതെ നിൽക്കാൻ പറ്റിയത് ഒരു വലിയ കാരണം. ഞങ്ങൾക്ക് ഇടയ്ക്ക് അനിലാന്തി പറഞ്ഞൊരു ആൻറ്റി കൂടി വന്നിരുന്നു. നോമ്പിൻ്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു. അപ്പോൾ മുപ്പത്തേര് ഞങ്ങളെപ്പോഴും ബെല്ലടിച്ചാലും പിന്നെയും എഴുന്നേൽക്കാൻ കുറച്ച് മടിയുള്ള ടീംസിരുന്നു എല്ലാവരും അത്താഴത്തിൻ്റെ ഒക്കെ സമയത്ത്. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് വിളിച്ചു കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ചൂടൊന്നും ആവൂലായിരുന്നു, നല്ല നല്ല സന്തോഷത്തോടൊക്കെ ആയിരുന്നു മുപ്പത്തേര്. ഞാൻ കോമഡിയൊക്കെ അടിച്ചിട്ട് വിളിച്ചു കൊണ്ടുപോവുക. ഇപ്പോഴും എഴുന്നേൽക്കാനായില്ല, അത്താഴൊന്നും വയ്ക്കണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അപ്പോൾ അയർലൻഡിൽ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ AFന്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഏത് കുട്ടിയായാലും വൃത്തി പഠിപ്പ് പഠിക്കും. ഹോസ്റ്റലിൽ റൂം ക്ലീൻ ചെയ്യാനായാലും ബെഡ്ഷീറ്റൊക്കെ നല്ല വൈറ്റ് ബെഡ്ഷീറ്റ് നല്ല വൃത്തിയിൽ നല്ല വടിച്ച് അല്ല ചുളിവോല് കാണാതെ കിടക്കണം. അതെന്താ സാറിൻ്റെ നിർബന്ധം. പിന്നെ ഷെൽഫിലായാലും ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ ഒരുപാട്. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് കുറെ ക്വാളിറ്റി അങ്ങനെ ഗെയിൻ ചെയ്തിട്ടുണ്ട് വൃത്തിയും വെടുപ്പിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. കാരണം സാറിന്റെ ഒരു നമുക്ക് തരുന്ന ട്രെയിനിങ് ഒരു വേറെ ലെവൽ തന്നെയാണ്, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല. നമുക്ക് പഠിത്തം മാത്രമല്ല സാർ തരും, നമുക്ക് മോറൽ വാല്യൂസ് തരും. എന്തൊക്കെ നല്ലതേതാ ചീത്തതേതാന്ന് തിരിച്ചറിയിപ്പിച്ച് തരും. നമുക്ക് +1, +2 ഒക്കെ നമ്മളൊരു ആ ഒരു പ്രായം എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിലേക്ക് പോകാനുള്ളൊരു വഴിയുള്ളല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് അത് ശരിയില്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. നിങ്ങൾ ഇപ്പൊ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടത്. പാരന്റ്സിന് എപ്പോഴും അഭിമാനിക്കുന്ന ഒരു നിലയിൽ നിങ്ങൾ എത്തണം. അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോഴും ക്യാച്ചപ്പ് ചെയ്യുന്നു. ശരിയാണ്, നമ്മൾ സാധാ ഒരു പെൺകുട്ടികളെ പോലെയല്ല. വി ഹാവ് ടു ബി സാർ എപ്പോഴും പറയും വി ഹാവ് ടു ബി ഡിഫറെന്റ് എന്ന്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടത്തുമെന്ന് പറയുന്നു സാർ. ഹലോ, എൻ്റെ പേര് ഫാത്തിമ പൊന്നത്ത്. ഞാൻ ഈ വർഷം എനിക്ക് നീറ്റിൽ കിട്ടിയ സ്കോറ് 612 ആണ്. അതിൽ സന്തോഷമുണ്ട്. അതിന് ആദ്യം പഠിച്ചവനോട് നന്ദി പറയണു. പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ കാക്കമാര് അവരൊക്കെ ഇൻസ്പയർ ചെയ്താണ്. പിന്നെ കുറേ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ്, കസിൻ ബ്രദേഴ്സ് അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ റിപ്പീറ്റ് റീറിപ്പീറ്റ് ചെയ്ത്, പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നല്ലതായിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു എനിക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റല്, ഞാൻ ബീറ്റ ഹോസ്റ്റലിലായിരുന്നു, ഞങ്ങളെല്ലാവരും ബീറ്റ ഹോസ്റ്റലിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് വരുന്നത്. അത് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല. ഒരു നല്ല വീട് പോലെ തന്നെ ബീറ്റ ഹോസ്റ്റലിൽ അമ്മ ഞങ്ങളെ കെയർ ചെയ്യണ്ടായിരുന്നു. ഞങ്ങളുടെ ലീലാൻറ്റി ഞങ്ങളെ അമ്മ എന്ന് വിളിച്ചിരുന്നു, ഞങ്ങൾ നല്ല കെയർ ചെയ്യുന്നു. എനിക്കൊരിക്കലും അങ്ങനെ വീട്ടിൽ പോകണമെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ശ്രുതിനെയാണ്. പിന്നെ താഴത്തെ റൂമിൽ അസൽ ലീവ് ഉണ്ടായിരുന്നു. പിന്നെയാണ് സിയ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത്. ശ്രുതി എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. അവളോട് കുറേ നന്ദി പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹോസ്റ്റലിലെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എല്ലതും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മറ്റേ റെക്കോർഡിംഗ് ക്ലാസ്സുകളായിരുന്നു, അത് ഫുള്ള് ഞാൻ നന്നായി കേട്ടിരുന്നു. എല്ലാതും നോട്ടൊക്കെ എഴുതായിരുന്നു, പക്ഷെ വല്ലാതെ പഠിച്ചൊന്നും നോക്കൂല. നോട്ട് കാര്യങ്ങൾ വീഡിയോസ് ഫുള്ള് കാണും. എക്സാം പറഞ്ഞാൽ എക്സാം ഏകദേശം ഒക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. കുറേ അറ്റൻഡ് ചെയ്യും, കുറേ നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പ്രശ്നം. ഈ വർഷം ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എക്സാം ചെയ്ത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നാൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. അത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് അവിടെ തെറ്റ് പറ്റിപ്പോയത്. ചില ക്വസ്റ്റ്യനൊക്കെ ശരിയായിട്ടുണ്ടാവും, അത് നമ്മളിപ്പോൾ ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അത് ശരിയായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ ഇത് മറ്റുള്ളവരെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് എങ്ങനെയോ തട്ടിമുട്ടി ശരിയായതാണ്, ശരിക്കും ശരിയായതൊന്നും അല്ലാന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അങ്ങനത്തെ ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷന് കുറേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലതുണ്ടായിട്ടുണ്ട്. പിന്നെ ആഷ്ന പറഞ്ഞ പോലെ തന്നെ കമ്പൈൻ സ്റ്റഡി എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഇത്ര അധികം ഹവർ ഇരിക്കുക പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര കഴിയുന്നതല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്ന ആ മുഷ്പാളൊക്കെ മാറും. കുറച്ച് ത്രിൽഫുള്ളായി ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ കഴിയുന്നു. അതുപോലെ ഞങ്ങൾ റിവിഷൻ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നു. ഓരോരുത്തർ ട്രിക്സ് കോഡ്സൊക്കെ ഉണ്ടാവും, നല്ല വിറ്റ് കോഡുകളൊക്കെ കയറും. അപ്പോൾ കഥകളൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പഠിച്ചിരുന്നത്. നമ്മൾ എവല്യൂഷനിലെ മറ്റേ ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് സിയും ഞങ്ങളെല്ലാവരും കൂടി നല്ല രസത്തിൽ കോഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴും ആ കോഡൊക്കെ ഓർമ്മയുണ്ട്, അതൊന്നും മറക്കൂല. അങ്ങനെ ത്രിൽഫുള്ളായിട്ട് ഞങ്ങൾ എല്ലാം കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ പഠിക്കേണ്ടത് അങ്ങനെ മുഷിപ്പായിട്ടൊന്നും തോന്നില്ല, നല്ല ത്രില്ലാക്കി കൊണ്ടാകാൻ നോക്കുക. പിന്നെ എല്ലാവർക്കും ഓരോരോ മെത്തേഡ് ഉണ്ടാവും പഠിക്കാൻ. അത് വെച്ചിട്ട് എല്ലാവരും പഠിക്കേണ്ട പോലെ തന്നെ നമ്മൾ പഠിക്കണം എന്നില്ല, നമ്മളുടേതായ വഴിയിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകുക. ഓല അങ്ങനെ പഠിക്കേണ്ട, ഓല കുറേ നോട്ട് എഴുതിയിട്ടാണ് പഠിക്കേണ്ടത് അങ്ങനെ പറഞ്ഞിട്ട് ഓല നോക്കി പോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയത് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചിട്ട് അതിൽ നന്നായി പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൽ മിസ്റ്റേക്സ് മനസ്സിലാവുള്ളൂ. പറഞ്ഞ പോലെ തന്നെ നമുക്ക് തട്ടുമുട്ടിയൊക്കെ ചില ആൻസേഴ്സൊക്കെ ശരിയാവും, പക്ഷെ അത് നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് ഞാൻ ചെയ്തത് ഫോൾട്ടായിരുന്നു, ഇങ്ങനെല്ലായിരുന്നു അത് ചെയ്യേണ്ടത്, ഇങ്ങനെല്ലായിരുന്നു അപ്രോച്ച്, വേറെ അപ്രോച്ച് ഉണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ നിന്നാണ് മനസ്സിലാവുക. പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും, ഇവിടെ യൂണിവേഴ്സലിൽ പഠിപ്പിച്ചതായാലും എന്നെ സ്കൂളിൽ പഠിപ്പിച്ചതായാലും അവരോടൊക്കെ നല്ല നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഇങ്ങനെയുള്ള ഡൗട്ട് ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സാറുമാരോട് ഡയറക്റ്റായിട്ട് ഡൗട്ട് ചോദിക്കുക എന്ന പരിപാടി എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് എനിക്ക് ചോദിക്കാൻ മടി ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്നതിന് എനിക്ക് നല്ലതായിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബുദ്ധിമുട്ടിച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഡൗട്ട് പോലും ആരോടും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഹോസ്റ്റലിലെ ഞാൻ അത് മുതലാക്കി. അപ്പോൾ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കുക. എനിക്ക് ഡയറക്റ്റ് സാർമാരോട് ചോദിക്കാൻ എന്തോ ഒരു മടി, എന്തോ ഒരു പേടി. സാർമാരൊക്കെ ഫ്രണ്ട്ലിയാണ്. ഇവിടെ വന്ന് സംസാരിക്കേണ്ട എല്ലാവരും പറയും ഞാൻ മാക്സിമം സാർമാരെ ഡൗട്ട് ചോദിച്ച് ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഏത് സാർമാരായിട്ട് അത്രക്ക് ഇതില്ലായിരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇന്നെ എല്ലാവരും പിടിക്കും. എൻ്റെ പേരോണ്ടാണ് എന്തോ അറിയില്ല, ഫാത്തിമ പൊന്നത്ത് പറഞ്ഞിട്ട് പി വി എപ്പോഴും എന്നെ പിടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പി വിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുള്ളൂ, എപ്പോഴാ വരികയെന്ന് അറിയില്ല, എപ്പോഴും ചോദിക്കാം, അങ്ങനെയൊക്കെ വരികയുള്ളായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്നെ പിടിച്ചിരുന്ന ഭാഗം. ഹായ് ഓൾ, എൻ്റെ പേര് ആഷിന ഷെബിൻ. ഈ വർഷത്തെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു, അൽഹംദുലില്ല. എനിക്ക് സ്കോർ വന്നത് 618 ആണ്. ഞാനിവിടെ യൂണിവേഴ്സിൽ വരുന്നത് കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ചേർന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് വന്നത്. ക്ലാസ്സൊക്കെ നല്ല ഉഷാറായിരുന്നു. അങ്ങനെ എനിക്ക് സ്കോർ വന്ന് 592 സ്കോർ വന്നു. പക്ഷേ കൗൺസിലിംഗ് വെയിറ്റ് ചെയ്ത് ഒരുപാട് ലേറ്റായി. പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ AF സാറിനെ കാണാൻ വന്നു. സാറ് പറഞ്ഞു, മോളിവിടെ വന്ന് പഠിക്കുക, ഒന്നും കൂടെ ചെയ്യാം, നമുക്ക് കിട്ടും. പക്ഷെ അത്രയും നല്ല ലേറ്റായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ. ഒരു ഏപ്രിൽ ഹാഫ് ആയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 3 months അല്ലെങ്കിൽ ഒരു 2.5 monthsേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പഠിച്ചാൽ എത്തുമോ അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് കിട്ടി. ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം. പിന്നെ AF സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ നല്ല മോട്ടിവേഷനാണ് എനിക്ക്. ഞാൻ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് നെഗറ്റീവ് തോട്ട്സൊക്കെ എൻ്റെ മൈൻഡിൽ വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവർ പറയും സാറിനെ പോയി ഒന്ന് കാണാം. സാറിനെ പോയി കണ്ടാൽ തന്നെ നമ്മളെ പകുതി വിഷമങ്ങളൊക്കെ മാറും. സാർ ഫുള്ള് നമുക്ക് കോൺഫിഡൻസ് നൽകും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി, അതാണ് മെയിൻ ബെസ്റ്റ് എന്ന് പറയാനുള്ള കമ്പൈൻ സ്റ്റഡി ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് മടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, നീ പഠിക്കാനുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ഞാൻ ബീറ്റ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് നല്ല ഹെൽപ്പ്, നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഹോസ്റ്റല്. പഠിക്കാനൊക്കെ ബെസ്റ്റായിരുന്നു. പിന്നെ വീട്ടിൽ പോകാണ്ട് ഹോസ്റ്റലിൽ തന്നെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് വിശ്വാസമുണ്ട്. വീട്ടിൽ പോവാതെ അവിടെ പിടിച്ച് നിന്നുകൊണ്ടാണ് എനിക്കിവിടെ ഇന്നിവിടെ നിൽക്കാൻ പറ്റിയത്, ഇത്രയും സ്കോർ വാങ്ങിക്കാൻ സാധിച്ചത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ ഞങ്ങളെ വാർഡൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെല്ലാ കാര്യത്തിനും നമ്മളെ ഒപ്പം ഉണ്ടാവും. എല്ലാ വിഷമങ്ങളും പറഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിക്കാൻ ഒക്കത്തിനും അമ്മ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. അവരോട് ഒരുപാട് നന്ദി പറയുന്നു. നമ്മളെ പേരൻസ് എന്ന് വെച്ചാൽ അവർ നമ്മളെ കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആണ് അവർക്ക്. അത് നമ്മൾ നേടിക്കൊടുക്കാൻ നമുക്കൊണ്ട് സാധിക്കണം. അതാണ് നമ്മൾ ലൈഫിൽ ഏറ്റവും വേണ്ടത്. പിന്നെ AF സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അഞ്ജന. ഞാനും ബീറ്റ ഹോസ്റ്റലിലായിരുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത സമയം കൂടെ തന്നെ ഏറ്റവും എൻജോയ് ചെയ്ത സമയമായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു വീട്ടിലേക്ക് പോകണമെന്നോ അങ്ങനെ ഒരു മിസ്സിങ് അവിടെ ചെന്നിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഓരോന്ന് ഡൗൺ ആകുമ്പോഴും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അത് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ ഹോസ്റ്റലിലത്തെ ഒരു ബ്രേക്കൊക്കെ കഴിയുമ്പോഴത്തേനും അത് മറന്ന് നമ്മൾ വീണ്ടും നല്ലൊരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇനി നീറ്റ് എഴുതാൻ ഉള്ളവരോട് പറയാനുള്ളത് നമ്മൾ സ്വന്തം ലിമിറ്റേഷൻസ് മനസ്സിലാക്കി നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. നമ്മൾ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് കുറഞ്ഞ ടൈമിൽ സോൾവ് ചെയ്യാൻ നോക്കുക. നമ്മുടെ നെഗറ്റീവ്സ് കുറയ്ക്കാൻ നോക്കുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും നമ്മൾ വിചാരിച്ചൊരു സ്ഥലത്ത് നമ്മുടെ ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട് ഈശ്വരനൊരു ഫലം തരും. പിന്നെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടോ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം അവിടെ പോകണം, യൂണിവേഴ്സിൽ വരണം, ഇങ്ങനെ സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റണം എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോ ഒരു ഡ്രീം നമുക്കിവിടെ സത്യമായ പോലെയാണ് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ നിൽക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, സാറിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും മെൻറ്റേഴ്സിനും എല്ലാവർക്കും പാരൻസിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹലോ എവ്രിവൺ, എൻ്റെ പേര് ലിയ ഹുദൈഫ്. ഞാൻ ഇവിടെ UPSൽ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചു, പിന്നെ ഒരു കൊല്ലം റിപ്പീറ്റും ചെയ്തു. എനിക്ക് ആദ്യം പ്ലസ് 2ൻ്റെ കൂടെ ഞാൻ നീറ്റ് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ 494 ആയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 645 ആണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയധികം സ്കോർ ചെയ്യാൻ പറ്റിയതിൽ. ആദ്യം തന്നെ ഞാൻ പഠിച്ചവനോട് നന്ദി പറയുന്നു. എൻ്റെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, പിന്നെ ABSR, ഇവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം തന്നെ ഞാൻ ABSRനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സാറിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. സാറായിരുന്നു എനിക്ക് അധികം എല്ലാം പറഞ്ഞു തന്നതും എൻ്റെ ഒരു സപ്പോർട്ട്, എനിക്ക് ബിഗ്ഗസ്റ്റ് സപ്പോർട്ടായി നിന്നത് ABSR തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഞാൻ പ്ലസ് 1 പ്ലസ് 2 തുഷാര ഹോസ്റ്റലിലായിരുന്നു. പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ബീറ്റ ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. എല്ലായിടത്തും ഏത് ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻറ്റിമാരെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് ബീറ്റയിൽ ഉണ്ടായിരുന്നത് ലീനാൻറ്റി ആയിരുന്നു. ഞങ്ങൾ അമ്മ വിളിച്ചിരുന്നത്. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കിപ്പോൾ എന്ത് ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയായിരുന്നു. ഒരു നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു അമ്മയുടെ ഒരു സ്ഥാനത്ത് നിന്ന് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സാറുമാര്, അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ്. എല്ലാ ക്ലാസ്സും നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് കുറെ എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഫുൾ ടെസ്റ്റും അതേപോലെ പാർട്ട് ടെസ്റ്റ് ആയിട്ടും മോട്ടിവേഷൻ ടെസ്റ്റ് ആയിട്ടും ഒക്കെ കുറെ എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് കുറെ, ഓരോ സെലക്ടഡ് ക്വസ്റ്റ്യൻസിലും നമുക്ക് കുറെ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞ് വന്നാലും ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിൽ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിലും അറ്റൻഡ് ചെയ്യുന്നതിലൊക്കെ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് ഓരോ മെത്തേഡ് നമുക്ക് അവർ ചെയ്യുന്ന മെത്തേഡിലല്ലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പല മെത്തേഡുകൾ ആ ഒരു ഡിസ്കഷനിലൂടെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഞാൻ നീറ്റ് എക്സാം എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ആ ഡിസ്കഷനിൽ നമ്മൾ എന്താ പഠിച്ചത് അതായിരുന്നു ഞാൻ ഓർത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സാറുമാരെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് സാറുമാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് യാതൊരു മടി കൂടാതെ നമുക്ക് എന്ത് പൊട്ടത്തരാണെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവർ ഉത്തരം പറഞ്ഞു തരുമായിരുന്നു. അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു സാറുമാർ. പിന്നെ പറയാള് ഞങ്ങൾ മെന്റേഴ്സ് ആയിരുന്നു. എനിക്ക് ഫൗസിയ മിസ് ആയിരുന്നു ക്ലാസ് ടീച്ചറെ മെന്ററായിട്ട് ഉണ്ടായിരുന്നത്. മിസ് ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ മിസ്സിനോട് പറയായിരുന്നു. മിസ് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിനെ മാതിരി നമുക്കതെല്ലാം സോൾവ് ചെയ്ത് തരുമായിരുന്നു. മിസ്സിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയത് മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് കാരണമാണ്. അവർ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആയിരുന്നാൽ നമ്മുടെ കൂടെ ഇരുന്ന് കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അവരായിരുന്നു. അപ്പൊ അവരോട് ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. പിന്നെ പറയാനുള്ളത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ആരെ കൂടുതൽ അവരോട് എത്ര നന്ദി പറഞ്ഞാലും പറയാൻ കഴിയില്ല. കാരണം എൻ്റെ പാരൻസ് നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ നോക്കിയതും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അവരായിരുന്നു ഓടി നടന്നിരുന്നത്. അപ്പോൾ അവരോട് കുറെ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ പറയാൻ എന്താന്ന് വെച്ചാല് ഫ്യൂച്ചർ നീറ്റ് ആസ്പിരൻസിന് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താന്ന് വെച്ചാല്, ഞങ്ങളോട് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നുണ്ട് സാറ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അവിടെ എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും വക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനാണ്.